ലേലത്തിലെ കീരിവാസവനെ ഓർമ്മയില്ലേ? വാടക കൊലയാളിയായ കീരിവാസവൻ എത്ര വേണമെങ്കിലും തന്നെ തല്ലിക്കോ, അതിനനുസരിച്ച് പണം തന്നാൽ മതി എന്ന് പറയുന്ന വ്യത്യസ്തനായ വാടക കൊലയാളി. കീരിവാസവനെ അനശ്വരമാക്കിയത് മോഹൻ ജോസാണ്. മോഹൻ ജോസിന്റെ കഥ വളരെ വിചിത്രമാണ്. കലയുടെ ശ്രീകോവിലിൽ പിറന്നു വീണ മോഹൻ ജോസ് മലയാള സിനിമയിൽ എത്തിയപ്പോൾ പുതിയ അഭിനയത്തിൻ്റെ പുതിയ വില്ലത്തരത്തിൻ്റെ പ്രത്യേക പാറ്റേണായി മാറി. മോഹൻ ജോസ് കേരള സൈഗാൾ എന്നറിയപ്പെടുന്ന പാപ്പുക്കുട്ടി ഭാഗവതരുടെ മകനാണ്. മോഹൻ ജോസിൻ്റെ സഹോദരിയാണ് സെൽമ ജോർജ്. പാപ്പുക്കുട്ടി ഭാഗവതരെ കേരളം ഇന്നും ആദരിക്കുന്നു. 107 വയസ്സിൽ വിട പറഞ്ഞു പോയ പാപ്പുക്കുട്ടി ഭാഗവതർ, കേരള സൈഗാൾ എന്ന് ആരാധകർ വിശേഷിപ്പിച്ച പാപ്പുക്കുട്ടി ഭാഗവതർ. അദ്ദേഹം ഒടുവിൽ പാടിയത് മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിലാണ്. അതിൽ എൻ്റെ അടുത്ത് വന്നിരിക്കും പെമ്പറന്നോളെ എന്ന ഗാനം സൂപ്പർ ഹിറ്റ്. അങ്ങനെ പാപ്പുക്കുട്ടി ഭാഗവതരുടെ മകനായി ജനിച്ച മോഹൻ ജോസ് സിനിമയിലേക്ക് പ്രവേശിച്ചത് യാദർച്ഛികമല്ല, അത് അദ്ദേഹത്തിന് ഒരു നിയോഗമായിരുന്നു. മുംബൈയിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു ജോസ്. അപ്പോഴാണ് ചാമരത്തിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നത്. 1980 ചാമരം റിലീസ് ചെയ്തത്. മോഹൻ ജോസിന്റെ വേഷം അതിൽ അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും പിന്നീട് ജസ്റ്റിസ് രാജ, യവനിക, ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക് എന്നീ ചിത്രങ്ങളിലൂടെ മോഹൻ ജോസ് പതിയെ മലയാള സിനിമയിലേക്ക് ചുവടുവെച്ചു. രാജാവിന്റെ മകനിലെ പീറ്റർ എന്ന കഥാപാത്രമാണ് മോഹൻ ജോസിന് ടേണിംഗ് പോയിന്റായി മാറിയത്. പിന്നെ അരം പ്ലസ് അരം കിന്നരത്തിലെ മോട്ടോർ മെക്കാനിക്കിന്റെ കഥാപാത്രം, വഴിയോര കാഴ്ചകളിലെ SI, ബ്ലാക്കിലെ മമ്മാലി, മമ്മൂട്ടിക്ക് നായകനായ കാരയ്ക്കാമുറി ഷൺമുഖന് പലിശയുടെ പുത്തൻ വ്യാപാര മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മമ്മാലി, ക്രൈം ഫയലിലെ ഫാദർ റെക്ടർ, ഭൂമിയിലെ രാജാക്കന്മാരിലെ ഗറില്ല ചന്ദ്രൻ, ഗറില്ല ചന്ദ്രൻ എന്ന് വെച്ചാൽ ഇടത് തീവ്രവാദിയായ ഗറില്ല ചന്ദ്രൻ, നായർ സാബിലെ ജോസ്, നേരറിയാൻ CBIയിലെ പ്രധാന വില്ലനായ വേലു, ബാബൂട്ടിയുടെ നാമത്തിലെ SI സോളമൻ, മാസ്റ്റേഴ്സിലെ കേളു, ചട്ടമ്പിനാടിലെ പണിക്കർ, ലോഹത്തിലെ കുഞ്ഞുമോൻ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വില്ലൻ വേഷങ്ങളും ക്യാരക്ടർ വേഷങ്ങളും മോഹൻ ജോസ് ചെയ്തിട്ടുണ്ട്. മോഹൻ ജോസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വേഷം കീരിവാസവൻ തന്നെയാണ്. കീരിവാസവൻ എന്ന കഥാപാത്രത്തിന് ഒരു സൈക്കോളജിയുണ്ട്. അയാൾക്ക് ആരോടും മമതയില്ല. അയാൾ ഈപ്പച്ചനെ കൊന്ന കുറ്റം ഏറ്റെടുക്കുന്നു. അപ്പോൾ ഈ വില്ലൻ ചോദിക്കുന്നു, കൊച്ചി ഹനീവയും സ്ഫടികൻ ജോർജും ചേർന്ന് ചോദിക്കുന്നു, പണ്ട് നിനക്ക് ഈപ്പച്ചൻ ഒരുപാട് ഉപകാരം ചെയ്തു തന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ നന്ദി വല്ലതും നിനക്ക് അയാളോടുണ്ടോ? അപ്പോൾ തിരിച്ച് മോഹൻ ജോസ് പറയുന്നു, എൻ്റെ മറ്റ അമ്മയോടില്ല നന്ദി പുളിരി എന്ന് പറയുന്നു. അതൊക്കെ പറയാൻ മോഹൻ ജോസിന് മാത്രമേ പറ്റൂ. അതുപോലെ തന്നെ രാജാവിൻ്റെ മകനിലെ പീറ്റർ, രാജാവിൻ്റെ മകൻ ഒന്ന് കൽപ്പിച്ചാൽ, വിൻസെന്റ് ഗോമസ് ഒന്ന് കൽപ്പിച്ചാൽ അത് ചെയ്തിരിക്കും, അതാണ് പീറ്റർ. പിന്നെ ക്രൈം ഫയലിലെ ഫാദർ റെക്ടർ നല്ല കഥാപാത്രമാണ്. പിന്നെ ബ്ലാക്കിലെ മമ്മാലി, കാരയ്ക്കാമുറി ഷൺമുഖന്റെ എല്ലാമെല്ലാമായ മമ്മാലി, ആ കഥാപാത്രം വളരെ വ്യത്യസ്തമായ ശരീരഭാഷയിലൂടെയാണ് മോഹൻ ജോസ് അവതരിപ്പിച്ചത്. മോഹൻ ജോസിന്റെ ഭാര്യ ഫെലീഷയും മകൾ ലൗനയുമൊത്ത് മോഹൻ ജോസ് കൊച്ചിയിൽ താമസിക്കുന്നു. കൊച്ചി ഇപ്പോൾ സിനിമാക്കാരുടെ കേന്ദ്രമായതിനാൽ മോഹൻ ജോസിനെ ന്യൂജൻ സിനിമാക്കാരും വിളിക്കുന്നു. കാരണം ഇത് അദ്ദേഹത്തിലൊരു നടനുണ്ട്, അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ കലയുടെ പാരമ്പര്യമുണ്ട്. കലയുടെ ശ്രീകോവിലിൽ വളർന്നു വന്ന മോഹൻ ജോസിന് എങ്ങനെ കലയുടെ പാരമ്പര്യത്തിലേക്ക് പോകാതിരിക്കാൻ പറ്റും? കേരള സൈഗാളിൻ്റെ മകന് എങ്ങനെ കലയിൽ തോൽക്കാനാവില്ല. അദ്ദേഹം ഒരുപാട് വേഷങ്ങൾ ചെയ്തു, പക്ഷെ കാച്ചി കുറുക്കിയെടുത്ത വേഷങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് 100+ സിനിമകൾ അദ്ദേഹം അഭിനയിച്ചു, പക്ഷെ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറിന് കുറച്ച് വേഷങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോ എന്ന ചിത്രത്തിലെ വില്ലനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരുപാട് AOTI അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സിനിമകളിൽ, ഒരുപാട് വ്യത്യസ്തമായ സിനിമകളിൽ മോഹൻ ജോസ് കിടപ്പുണ്ട്. മോഹൻ ജോസ് കഴിഞ്ഞ 20 എന്ന് പറയാം പെർഫെക്റ്റായ ഒരു നടനായി മാറി. ലേലത്തിലെ കീരിവാസവനെയൊക്കെ എന്ത് പെർഫെക്റ്റായിട്ടാണ് അവതരിപ്പിച്ചത്. പിന്നെ ബ്ലാക്കിലെ മമ്മാലിയെ, അതൊക്കെ മോഹൻ ജോസിന് മാത്രം കഴിയുന്ന കഥാപാത്രങ്ങളാണ്.
ഇപ്പോഴും മോഹൻ ജോസ് നിറഞ്ഞു നിൽക്കുന്നു ന്യൂജൻ സിനിമയിൽ. അതൊരു സന്തോഷമാണ്, സന്തോഷമുള്ള കാര്യമാണ്. കാരണം കേരള സൈഗാളിൻ്റെ മകൻ ഒരിടത്തും തോൽക്കാൻ പാടില്ല. മോഹൻ ജോസിൻ്റെ സഹോദരി സെൽമ ജോർജ്, സെൽമ ജോർജും കലയുടെ ശ്രീകോവിലുണ്ട്. ശരദിന്ദു മലർദീപ നാളം നീട്ടി എന്ന പാട്ടും പാടി വന്ന സെൽമ ജോർജ് പിന്നെ കെ ജി ജോർജിനെ വിവാഹം കഴിച്ചു. അങ്ങനെ പപ്പുക്കുട്ടി ഭാഗവതരുടെ കലയുടെ ശ്രീകോവിലിൽ ഒരാൾ കൂടി വിരുന്നുകാരനായെത്തി, കെ ജി ജോർജ്. കെ ജി ജോർജിൻ്റെ യവനികയിലും ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്കിലും മോഹൻ ജോസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് രണ്ട് സിനിമയിലും റോൾ കൊടുക്കാൻ കെ ജി ജോർജ് തയ്യാറായി. മാത്രമല്ല കെ ജി ജോർജ് പലയിടത്തും അദ്ദേഹത്തെ റെക്കമെൻഡേഷൻ ചെയ്തിട്ടുമുണ്ട്, തൻ്റെ ഭാര്യയുടെ സഹോദരൻ എന്ന നിലയിൽ. അങ്ങനെ ഇതൊക്കെയാണ് മോഹൻ ജോസിൻ്റെ കഥ. കലയുടെ ശ്രീകോവിലിൽ ജനിച്ചു വീണ്, അവിടെ പിച്ചവച്ച് വളർന്ന് കയറിയ താരം, അതാണ് മോഹൻ ജോസ്.